സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന നഗരസഭയുടെ നോട്ടീസിനെതിരെ ഉടമകൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. 5 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്ന നഗരസഭയുടെ അന്ത്യശാസനം നിയമവിരുദ്ധമെന്നാണ് ഹർജിയിൽ ഉന്നയിക്കുക. ഇതിനിടെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നടപടികൾ ചീഫ് സെക്രട്ടറി അടുത്ത ദിവസം തന്നെ സുപ്രീംകോടതിയെ അറിയിക്കും. സർവകക്ഷിയോഗത്തിലെ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും ഇടപാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് മരടിലെ ഫ്ളാറ്റുടമകൾ. 5 ദിവസത്തിനകം ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഹോളിഫെയ്ത്ത് ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാരനായ കെ നായരാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നഗരസഭയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നും തൽസ്ഥിതി തുടരണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. എന്നാൽ സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഫ്ളാറ്റുടമകളുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുമോ എന്ന് നിയമവൃത്തങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സർവകക്ഷിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചെങ്കിലും കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോയാൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ഫ്ളാറ്റുടമകളുടെ തീരുമാനം. നടപടിക്രമങ്ങളുമായിട്ട് മുനിസിപ്പാലിറ്റിയോ ജില്ലാ കളക്ടറോ അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഈ സമരം രാത്രിയും പകലും നിരാഹാരം വരെ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പാത തിരഞ്ഞെടുക്കും. അതേസമയം ഫ്ളാറ്റുകൾ പൊളിക്കാൻ താല്പര്യമറിയിച്ച് 13 കമ്പനികൾ എത്തിയെങ്കിലും സുപ്രീംകോടതിയുടെ തീരുമാനം വരുന്നതുവരെ ടെൻഡർ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് നഗരസഭയുടെ തീരുമാനം. താൽപര്യപത്രം നൽകിയ കമ്പനികളുടെ യോഗ്യതയാകും അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുക. ഇക്കാര്യങ്ങളെല്ലാം സർക്കാരിനെ കൂടി അറിയിച്ച് മുന്നോട്ടു പോകാനാണ് മരട് നഗരസഭയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.